ചെങ്കരക്കോട്ടി ഞങ്ങളുടെ ചെങ്കരക്കോട്ടി കുഞ്ഞി പെണ്ണ് എവിടെ പോണേ നമ്മളെ നമ്മളെവിടെ പോവാ ഹലോ, നല്ല അടിപൊളി ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞ നമ്മുടെ ഒരു പുത്തൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമ്മാത്തുന്ന് ഉണ്ണിമോളുടെ കൂടെ ആദ്യമായിട്ട് ഒരു ബോട്ട് ട്രിപ്പ് പോകാൻ പോവാ. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണാവള്ളി തുരുത്ത് എന്ന് പറയും. അത് നമ്മുടെ ഒത്തിരി ദൂരമൊന്നുമില്ല, എന്നാലും നമ്മുടെ സഡൻ ട്രിപ്പാണേ. അപ്പോൾ ഇത്രയൊക്കെ വിജയകരമാക്കി തീർക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ദാ നമ്മുടെ ഹൗസ് ബോട്ട് നമ്മുടെ കടവിലോട്ട് തന്നെ അടുപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദാ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കയറാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അമ്മ ആര്യമ്മയൊക്കെ വെറൈറ്റി ഒരു ഔട്ട്ഫിറ്റിലാണ് ഇറങ്ങിയേക്കുന്നത്. കൂടെ ഞാനും ശ്രീലക്ഷ്മിയുണ്ട്. ഞങ്ങൾ നാല് പേരും ഇന്നലെ ജസ്റ്റ് തലേലപ്പറമ്പര പോയതാണ്. അപ്പോൾ ട്രെൻസിൽ നിന്ന് ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടി. അപ്പോൾ നമുക്ക് കളറാക്കാം. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ ഉണ്ണിമോളുടെ ചോറൂണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഈ ബോട്ട് ട്രിപ്പ്. അപ്പൂസിൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാ എല്ലാവരും ബോട്ടിലോട്ട് കയറുവാണ് ഗൈസ്. ചക്കരക്കോട്ടി ഞങ്ങളുടെ ചക്കരക്കോട്ടി കുഞ്ഞി പെണ്ണ് എവിടെ പോണേ പോണേ നമ്മളെ നമ്മളെവിടെ പോവാ ഉദ്ദേശിച്ചിട്ട് ശരിക്കും. അപ്പൊ കേറിയുടനെ തന്നെ നമ്മളെല്ലാരും കൂടെ എല്ലാം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയേക്കാട്ടോ. അപ്പോൾ ഒരു റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഉള്ളത്. രണ്ട് കട്ടിലുണ്ട്, പിന്നെ ഒരു വാഷ് ബേസിൻ, പിന്നെ ഒരു കിച്ചൺ ഏരിയ. ഇത്രയാണ് ഇവിടെ ഉള്ളത്. വിത്ത് മൈക്ക് അറ്റാച്ച്ഡ് സിസ്റ്റം ഉണ്ട്. ഒരു വലിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് നമുക്കിപ്പോൾ കാണാമല്ലോ ഇത്ര സ്ഥലമുണ്ട്. അപ്പോൾ 40 പേർക്ക് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഹൗസ് ബോട്ടാണ്. ദാ ആ കാണുന്ന കേട്ടോ നമ്മുടെ കടവ്. ഇനി നമ്മുടെ ബോട്ട് തിരിച്ചുകൊണ്ട് വരുമ്പോഴും നമുക്ക് ഇത് തന്നെ ഈ സ്ഥലം തന്നെ കാണാൻ പറ്റും, ഇച്ചിരൂടെ ദൂരെയായിട്ട്. അപ്പോൾ ആദ്യം തന്നെ കയറി തന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾസും ഒക്കെ എടുത്തു. കാരണം ഇനിയിപ്പം നമ്മൾ കലാപരിപാടികളിലേക്ക് കടക്കാൻ പോവാണല്ലോ. അപ്പോൾ ഏതൊരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പും ആദ്യം വേണ്ടത് ഈശ്വര പ്രാർത്ഥനയാണ്. സത്യം
അപ്പം നല്ല ഒരു ഈശ്വര പ്രാർത്ഥന കേട്ടു. നമ്മുടെ സ്വന്തം വിദ്യചിറ്റായിരുന്നു ചൊല്ലിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ആര്യമായി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. ഇനി എല്ലാവരും കാഴ്ചകൾ കാണലും പരിപാടിയൊക്കെയാണ്. ഇവരെല്ലാവരും വർത്തമാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ റിസോർട്ടൊക്കെ കണ്ട് നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോഴാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്, നമ്മൾ ഇന്നലെ വിളിച്ചു പറഞ്ഞ സ്ഥലമായി എന്ന്. അതായത് കായലിന് നടുവിലായിട്ട് കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ കായലിന്ന് കേറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം നമ്മൾ അടുത്ത് തുരുത്തില് ഇറങ്ങി. തുരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ കാണാൻ ഒത്തിരി ഒന്നും ഇല്ല, പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് അവർ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോബിയും പപ്പടം സാലഡായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ സെഷൻ, ബോട്ട് ഡ്രൈവിംഗ് ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. Sit and do nothing. I wish we were both too. Arabi kadalu manavale, kanayum illo manavati. Pande pande kadalum, pagidayum tilkanayum. ഇരുവഴിയേ
നാടക ഗാനങ്ങളുടെ ഇഷ്ടതോഴൻ ചത്രവന്നൂരിന്റെ ചന്ദ്രശേഖര നിലയത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റെപ്പ് കിളിക്കാൻ പോകുന്നു. എല്ലാവരും ആസ്വദിക്കുക. ചെപ്പുകയിലേക്ക് ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ ിയ കുന്നിക്കുറുമണി പൊന്മാല കുന്നിക്കുറുമണി പൊന്മാല ചെപ്പുക്കിലെ കിടച്ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ ചെമ്പനീർ പൂവ് നിർത്തി നിർത്തി വോട്ടിങ്ങിൻ്റെ സമയം തീരാറായി എന്ന് നമുക്ക് ചെറിയൊരു സൈൻ തന്നിട്ടുണ്ട്. നമ്മുടെ ചായ കുടി സമയമായി. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ അതാ എല്ലാവരും ചായ കുടിക്കാനൊക്കെ തുടങ്ങി. അന്നേരമാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വല വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മുടെ ബോട്ട് അതുവഴി പോയി കഴിഞ്ഞാൽ വല മുറിയുമല്ലോ. അന്നേരത്തേക്കും രണ്ട് ശേഷിമാർ വള്ളത്തിൽ വന്നിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അപ്പം ദാ അച്ഛൻ നമുക്കെല്ലാം ചൂട് പഴംപൊരി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരാറായി, വേഗം എടുത്തോ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു മനോഹരമായ ഒരു ദിവസത്തിൻ്റെ അവസാന യാമങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നൊക്കെ പറയാൻ ഭയങ്കര സാഹിത്യപരമായെങ്കിലും നമ്മുടെ ബോട്ടിങ് ഇത്രേ ഉള്ളൂ. ഉച്ചയണിയെക്കുറിച്ച് പറയാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു.